health id.ndhm.gov.in/register എന്ന ലിങ്ക് ഓപ്പൺ ചെയ്താണ് ഹെൽത്ത് ഐ ഡി എടുക്കാനുള്ള സ്റ്റെപ്പുകൾ ആരംഭിക്കേണ്ടത്. ഈ ഒരു വെബ് പേജിൽ സെൻട്രലായിട്ട് ജനറേറ്റ് യുവർ ഹെൽത്ത് ഐ ഡി എന്നതിന് താഴെ ജനറേറ്റ് വ്യ ആധാർ എന്നതിലും ആധാർ ഇല്ലാത്തവർക്ക് ഐ ഡോണ്ട് ഹാവ് ആധാർ എന്നതിനൊപ്പം താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ എന്നതിൽ അമർത്തി മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഐ ഡി നിർമ്മിക്കാനുള്ള ഭാഗത്തേക്ക് കടക്കണം. ജനറേറ്റ് വ്യ ആധാർ എന്നതാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും ആധാറും ഇതിനോടൊപ്പം ലിങ്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വേണ്ടി വരുമ്പോൾ നമ്മൾ വീണ്ടും മെനക്കെടുന്നതിലും നല്ലത് ഇപ്പോഴേ ആധാർ ഉപയോഗിച്ച് തന്നെ രജിസ്റ്റർ ചെയ്യുന്നതാണ്. ജനറേറ്റ് വ്യ ആധാർ എന്നതിൽ അമർത്തിയാൽ ആധാർ നമ്പർ രേഖപ്പെടുത്താനുള്ള ഭാഗം വരും. അതിൽ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഐ എഗ്രി എന്നും ഐ ആം നോട്ട് എ റോബോട്ട് എന്നും രണ്ട് ഓപ്ഷനുകൾ ടിക്കിടാനുള്ള ഭാഗമാണ്. രണ്ടിലും സെലക്ട് ചെയ്ത് ടിക് മാർക്ക് വന്നു കഴിയുമ്പോൾ താഴെ സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് വരും. അതിലെ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന് അമർത്തിയാൽ അടുത്തതായി ഹെൽത്ത് ഐ ഡിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ SMS ആയി വരേണ്ട ഫോൺ നമ്പർ എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടും. അവിടെ ഫോൺ നമ്പർ നൽകിയ ശേഷം സബ്മിറ്റ് എന്ന് അമർത്തുക. ഒരിക്കൽ കൂടി ഒരു കോഡ് SMS ആയി വരും. അത് തുടർന്ന് വരുന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് അമർത്തിയാൽ ഇതുപോലെ നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ ഇവിടെ തെളിഞ്ഞു വരുന്നത് കാണാം. ഇവിടെ പേരിൽ നമുക്ക് ആവശ്യമെങ്കിൽ മാറ്റം വരുത്താൻ സൗകര്യമുണ്ട്. മറ്റൊന്നും തന്നെ ഇവിടെ മാറ്റാൻ സാധിക്കില്ല. താഴെ PHR address എന്ന ഭാഗത്ത് നമ്മൾ ഒരു യൂസർ നെയിം നമുക്കിഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യുക. അത് മറ്റാരെങ്കിലും നിലവിൽ എടുത്തു കഴിഞ്ഞുവെങ്കിൽ മറ്റൊന്ന് കിട്ടുന്നതുവരെ യൂസർ നെയിം മാറ്റി മാറ്റി നൽകുക. UPI ID പോലെ തന്നെ ഒരു അഡ്രസ്സാണ് PHR address. അത് @NDHM എന്നാണ് അവസാനിക്കുന്നത്. മിനിമം 4 ക്യാരക്ടറെങ്കിലും ഉണ്ടായിരിക്കണം PHR address ആയിട്ട് സെലക്ട് ചെയ്യുന്ന വാക്കിൽ. അതിൽ അക്ഷരങ്ങളും നമ്പറുകളും മാത്രമാണ് ഉപയോഗിക്കാനുവ. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഉപയോഗിക്കരുത്. ഭാവിയിൽ നമ്മൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെങ്ത് കൂടിയ നമ്മുടെ PHR നമ്പർ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു അഡ്രസ്സ് ഓർമ്മിച്ചിരിക്കാനും അത് കൊടുക്കാനും ആകും. അപ്പം അതുകൊണ്ട് നമ്മൾ PHR address വളരെ ഈസി ആയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യുക. അതിന് താഴെ നിങ്ങളുടെ മെയിൽ IDയും ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ അമർത്തിക്കുന്നത് PHR address അഥവാ Health ID റെഡിയാക്കുക. ഇനി വരുന്ന പേജിൽ നമുക്ക് അത് കാണാൻ സാധിക്കും. Health ID കാർഡിന് താഴെയായിട്ട് ഡൗൺലോഡ് Health ID കാർഡ് എന്ന് കാണാം. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ Health ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം.